ഇന്നത്തെ വീഡിയോ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് പേപ്പർ പൾപ്പ്. എങ്ങനെ ഒരു പേപ്പർ പൾപ്പ് ഉണ്ടാക്കാം, ആ വീഡിയോയിലേക്ക് പോയാലോ. പോകാം. നമുക്ക് വിലപ്പെട്ട വാർത്തകൾ സമ്മാനിച്ച് ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന എത്രയോ ദിനപത്രങ്ങൾ കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു പേപ്പർ പൾപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിൽ ന്യൂസ് പേപ്പർ നിക്ഷേപിച്ച് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു വെക്കുക. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഒരു വടി കൊണ്ടോ ഒരു സ്പൂണ് കൊണ്ടോ ഈ കടലാസ് കഷ്ണങ്ങളെ നന്നായി ഇളക്കിയെടുത്ത് ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് ഉലുവിയെടുത്ത് വെള്ളം ഒഴിച്ചു വെക്കുക. 24 മണിക്കൂറിന് ശേഷം ദാ ഇതുപോലെ കൊഴുപ്പായിട്ടുണ്ടാവും. ഇത് നമ്മൾ മിക്സിയിലേക്ക് ഇടുക. ഗമ്മിന് പകരമാണ് ഉലുവ ചേർക്കുന്നത്. പിന്നീട് നമ്മുടെ പേപ്പർ കഷ്ണങ്ങളും ഓരോന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ സ്പൂണ് കൊണ്ട് ഈ ഉലുവയും പേപ്പർ കഷ്ണങ്ങളും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മിക്സി ഓണായി, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാ സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ട്രേയിലേക്ക് മാറ്റി വെക്കണം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുക്കാം. ഇതിലേക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചാൽ ചെറു പ്രാണികളും കീടങ്ങളും വരില്ല. ഇതുപോലെ എന്നിട്ട് കിളച്ചു കൊടുക്കാം. ഇനിയൊരു ആണിയെടുത്ത് നമ്മൾ ചെറിയൊരു പലകയുടെ മുകളിൽ അടിച്ച് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ദാ ഇതുപോലത്തെ മൂടിയുണ്ടെങ്കിൽ നന്നായിരിക്കും, വേണമെങ്കിൽ വെക്കാം. ഇനി ഈ ആണിയുടെ മുകളിൽ ചെറിയ കെട്ടുകമ്പി ചുറ്റിയെടുക്കണം. അതിലൂടെയാണ് നമ്മൾ സ്കെലട്ടൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മളുണ്ടാക്കുന്ന ശില്പത്തിൻ്റെ സ്കെലട്ടൻ. ഈ നടുക്കുള്ള വടിയിലാണ് തല, കൈ, കാൽ, ഉടൽ എന്നിവയുടെ സ്കെലട്ടൻ ഉള്ളത്. അതിലേക്കാണ് ഈ പേപ്പർ പൾപ്പ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ആറിഞ്ച് ഹൈറ്റുള്ള ശില്പമായതുകൊണ്ട് ഇതിൻ്റെ മിനുക്ക് പണികൾക്ക് അല്പം സമയം എടുക്കും. നമ്മുടെ ഗണേശ ഭഗവാനെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ക്ഷമയോടുകൂടി ശ്രദ്ധാപൂർവം ഓരോ ഭാഗങ്ങളും നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായി തേച്ച് തേച്ച് പിടിപ്പിച്ച് ഒരു സിമെൻ്റ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ പേപ്പർ പൾപ്പും ചെയ്തെടുക്കേണ്ടത്. ഒഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ.
ഇനി ചെറിയൊരു മുഖം നമുക്ക് ചെയ്തു നോക്കാം. ശില്പകലയിൽ താല്പര്യമുള്ള കൊച്ചുകുട്ടികൾക്ക് അനായാസേന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കളിമണ്ണ് പോലെയുള്ള ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഈ പേപ്പർ പൾപ്പ് നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാം. കുട്ടികളെ മുതിർന്നവർ സഹായിക്കുകയാണെങ്കിൽ ഈ ഒഴിവ് സമയത്ത് സുന്ദരമായ നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെറിയൊരു കണ്ണട കൂടി ഇതുപോലെ നൽകിയാൽ ശില്പം നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയായി മാറും. ഇതുപോലെ ഏതുതരം ശില്പങ്ങളും നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ശില്പത്തിന് ബ്ലാക്ക് അക്രിലിക് കളർ നൽകണം. ഇനി ഗോൾഡ് ബ്രൗൺസ് പൗഡർ പെയിൻറ് കടയിൽ കിട്ടും. അത് ഇത്തിരി എടുത്ത് വെള്ളം ചേർത്ത് ഈ ചെറിയ ശില്പത്തിൽ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇന്ന് തന്നെ ഈ പേപ്പർ പൾപ്പ് സ്റ്റാച്യു നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന നിരവധി പേപ്പർ പൾപ്പ് സ്റ്റാച്യുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ, തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതിയേ. ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കേണേ. ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കേണേ. എണ്ണി നമിക്കാമെന്നും പവിത്രനാമങ്ങൾ നിന്നുടെ സഹസ്രനാമങ്ങൾ.